പവർഫുൾ ഇടലേ. അപ്പൊ പിന്നെ ഞാൻ ആ ടീമിൽ എല്ലാവരും അഭിമാനത്തോടെ കാണുന്നുണ്ടല്ലേ. ആ ഒരു ടീമിലേക്ക് വരാനായിട്ട് ഗിരിസാദ് ഒരുപാട് കാരണം എന്റെ ചേച്ചിയുടെ അടുത്ത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ ആളുടെ അടുത്ത പറയാൻ പോവാ, നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്താണല്ലേ. എന്റെ ചേച്ചിയുടെ അടുത്ത് അസിയ പറയാൻ പോയപ്പോ ചേച്ചി ഒഴിഞ്ഞു മാറി ഞങ്ങളെ കാണിച്ചു തന്നാണ് സുമാ മേഡം, സുരാജ് സാറിന്റെ അമ്മ സുമാ മേഡം. സുമാ മേഡത്തെ പോയി പരിചയപ്പെട്ട് സുമാ മേഡം എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡക്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കാം, വേറെ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അവിടെ ആശവർഗമൊക്കെ ആയിരുന്നു. പക്ഷെ സുമാ മേഡത്തിന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് അന്ന് ഹോം മീറ്റിംഗ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഹോം മീറ്റിംഗ് വെച്ച് മൂന്നാമത്തെ ഹോം മീറ്റിംഗിലാണ് സജീവ് സാർ വരുന്നത്. ഇന്ന് ഒരു ഹോം മീറ്റിംഗ് വെക്കുമ്പോ ഒരു വീട്ടിൽ വെക്കുമ്പോ തന്നെ നമുക്ക് മതി, ടീഷർട്ടിന്റെ അന്ന് ഹോം മീറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെയല്ല, നമ്മളൊരു ഹോം മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഹോം മീറ്റിംഗ് വെക്കാം, ആ ഹോം മീറ്റിംഗ് വേറെ വ്യക്തികളായിട്ട് വരാം. അങ്ങനെ മൂന്നാമത്തെ ഹോം മീറ്റിംഗിലൂടെ വന്ന ഒരു വ്യക്തിയാണ് സജീവ് സാറ്. ആ സജീവ് സാറിലൂടെ ബിജു സാർ വന്നു, പിന്നെ അനിരുദ്ധ സാറ്. അനിരുദ്ധ സാറിന്റെ വഴിയിലൂടെ പോയപ്പോ കണ്ട ഒരു വ്യക്തിയാണ് അനിരുദ്ധ സാറ്. അനിരുദ്ധ സാറിന്റെ അടുത്ത് ആശയം പറയുന്നപ്പോ അന്ന് പറഞ്ഞ അശ്വിനെ ഹൈറ്റ് മകളെക്കാളും കുറവായിരുന്നു. അപ്പൊ ഹൈറ്റ് കൂടാൻ വേണ്ടി അവിടെ ന്യൂട്രി ചാർജ് കിറ്റ്സ് സെലക്ട് ചെയ്തു, അങ്ങനെ കിറ്റ്സ് ഉപയോഗിച്ച് അത് കുറച്ച് വിശ്വാസം വന്നതിന് ശേഷം വന്നൊരു ഫാമിലിയാണ് നമ്മുടെ ശൈലിയാണ് അനിരുദ്ധ സാറ്. ഫുൾ സപ്പോർട്ട്.
അതിലേക്ക് ആകർഷണം തോന്നും. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെച്ച് 100% ആസിയം യൂസ് ചെയ്തപ്പോ എന്തായി? സ്റ്റാർട്ട് ചിറായി, റൈസിംഗ് കോവിഡായി. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കാം. അതേപോലെ ഹോം മീറ്റിംഗിന് പ്രാധാന്യം കൊടുക്ക. ആസിയില് നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടില്ലേ? ഇന്ന് ലീഡേഴ്സ് പറയില്ലേ ആസിയിൽ എല്ലാം തരുന്നു, ആർക്കും ആസിയിലൂടെ ഹെൽത്ത് കിട്ടിയിട്ടുണ്ട്? ഇത്രയും പേരുടെ ഹെൽത്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ആസിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക. അപ്പൊ ഏകദേശം ഒരു 7 വർഷങ്ങളായിട്ട് ഒരു ചെറിയൊരു കാരണത്തിന് പോലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കുട്ടികൾക്കും. ആദ്യം ഹോസ്പിറ്റലിൽ പോയത് തായ്ലൻഡിൽ പോണ സമയത്ത് കൊറോണയുടെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. എമർജൻസി വാക്സിൻ എടുത്തിരുന്നില്ല, പക്ഷെ തായ്ലൻഡിൽ പോകണമെങ്കിൽ വാക്സിനേഷൻ അത്രയും നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കുരുന്നറ ഹോസ്പിറ്റലിൽ പോയി. അന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അസുഖം വരുന്നില്ല എന്ന് ഞാൻ പറയാം, അസുഖം വരും. പക്ഷെ നമ്മുടെ പകുതി തുളസി നമ്മുടെ സിപ്പും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കിഡ്സും അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അസുഖങ്ങൾ മാറ്റമാറാൻ സാധിക്കും. ആ ഒരു ദിവസം റെസ്റ്റ് എടുത്തിരുന്ന അസുഖങ്ങളൊക്കെ മാറും. അപ്പൊ ആസിയിലൂടെ നമുക്ക് എല്ലാവർക്കും ആദ്യം കിട്ടുന്നത് ആരോഗ്യം തന്നെയാണ് അല്ലേ? അപ്പൊ ആസിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, എല്ലാവർക്കും ആരോഗ്യം കിട്ടുന്നത് 100% ഉറപ്പാണ്. പിന്നെ എന്താ കിട്ടാ നമുക്ക് ആസിയ വന്നു കഴിഞ്ഞാൽ? നമുക്ക് ഒരുപാട് പൈസ കിട്ടും അല്ലേ ആസിയില്. നമ്മൾ ഞാൻ സപ്പോർട്ട് ചെയ്തപ്പോഴാ അറിയോ, ആസിയയിൽ ഫസ്റ്റ് വരുമാനം ഞാൻ 26 രൂപയായിരുന്നു. ഒരു ഭാര്യ സംബന്ധിച്ച് സപ്പോർട്ട് തീരെ കുറവായിരുന്നു. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് 20 ഓരോ മാസവും വരുമാനം കൂട്ടി കൂട്ടി വന്ന് ഏകദേശം പെൻഷനേക്കാൾ ഇരട്ടി വരുമാനം. അന്ന് 17,000 രൂപയോളം പെൻഷൻ ഉണ്ടായിരുന്നു. ഒരു 35,000 രൂപ പെൻഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസാറിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് 2021 റിസൈൻ ചെയ്ത് പാർട്ടി വരാം. ഒരു ടെമ്പററി പോസ്റ്റ് ആണെങ്കിൽ പോലും അത് റിസൈൻ ചെയ്ത് ഇന്ന് ഫുൾ ടൈം ആണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ആസിയുടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലേ. ചെറുവാക്കായി ഇൻകം ചോട്ടായി എന്ന് പറയുന്ന പോലെ ആദ്യം ഇൻകം ചെറുതാണ്, പക്ഷേ ഓരോ പണിയിലും കയറും തോറും ഓരോ സ്വപ്നം നിറയുന്ന പോലെ നമുക്ക് ഒരുപാട് വരുമാനം കിട്ടും. ഇന്ന് 26 രൂപയാണെങ്കിൽ ഇന്ന് എത്രയായിരുന്നു വരുമാനം? നിങ്ങളത് കണക്കൂട്ടി വെക്കി. മാർക്കറ്റിംഗ് മാർഗം എല്ലാവരും അറിയില്ലേ? സ്റ്റാർട്ടപ്പ് അച്ചീവ് പ്ലസ് ബോണസ് ഒന്ന് കൂട്ടി നോക്കി എത്ര രൂപ ഒരു മാസം വരുമാനം ഉണ്ടെന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് നേടാനായിട്ട് ആസിയിലൂടെ സാധിക്കും. 1 ലക്ഷം രൂപ വരുമാനം കിട്ടിയാൽ നമുക്ക് ഒരു മാസം അല്ലേ? ഒരു എംബ്രോയിഡറി അച്ചീവ് ആയിട്ടാണെങ്കിൽ 22 ലക്ഷം 22 ലക്ഷം 1 ലക്ഷം രൂപ വരുമാനം നമുക്ക് നേടാൻ സാധിച്ചാൽ നമുക്ക് അത് മതി. അതിനുശേഷം പിന്നെ എന്താണ്? നമുക്ക് ബോണസ് ആണ്. ഇപ്പൊ ഞാൻ പലപ്പോഴും മൂന്ന് സാറിനെ അധികം ആലോചിക്കാറുണ്ട്. നമുക്ക് സഭയാണല്ലേ, സാറിന് എവിടെയെങ്കിലും ഇരുന്നാ പോരെ പോരെ. പക്ഷെ സാറ ഇപ്പൊ എങ്ങനെ വർക്ക് ചെയ്യുന്നേ? വരുമാനത്തിന് വേണ്ടിട്ടാണോ? അല്ല, നമ്മുടെ ഓരോരുത്തരെയും ഒരുപാട് ലെവലിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് സാറേ ഇന്ന് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോ സാറ് തിരുവനന്തപുരത്താണ്. അപ്പൊ നമുക്ക് ഒരുപാട് വരുമാനം ഒരുപാട് പേര് കൈപിടിച്ച് ചേർക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് വരുമാനം കിട്ടും. പിന്നെ എന്താണ് ആസിയം ചെയ്തു കഴിഞ്ഞാൽ? ബന്ധങ്ങൾ, നല്ലൊരു കൂട്ടായ്മ അല്ലേ? ആസിയം ഒരു ഫാമിലിയിലേക്ക് വരുമ്പോ ഒരുപാട് ഒരുപാട് നല്ല ബന്ധങ്ങള്. ഇപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിയം ഫാമിലിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഫാമിലി. നമ്മുടെ സ്വന്തം റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ആസിയം ഫാമിലിയോടാണ് റിലേഷൻഷിപ്പ്. ഇപ്പോ ഏതെങ്കിലും ഒരു പ്രാവശ്യം ആസിയം ഏറ്റെടുത്ത സമയം ആസിയ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആസിയം ഏറ്റെടുത്തിട്ട് ഒരു ദിവസം മകളെ ഗായത്രീനെ ഒരു മാറ്റം ഉണ്ടാവും കിട്ടുന്നത്. അപ്പൊ ആദ്യം ഫാമിലി എന്ന് പറയും.
കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം. അതൊരു സെക്യൂരിറ്റി ആണ്. നമ്മൾ എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ നിന്ന് നമുക്ക് അവരുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാറേ. അത്രയും ഒരു സെക്യൂരിറ്റി ആണ് ഇന്ന് നമുക്ക് ആശയം തരുന്നത്. അതേപോലെ സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് സംതൃപ്തിയാണെന്ന്. ഇത്രയും വർഷം ഞങ്ങൾ ജീവിച്ചത് ഒരു ഒരു കാലത്തിൽ വരുമ്പോഴും നമുക്ക് തന്നെ സംതൃപ്തി ഉണ്ടായിട്ടില്ല. പിന്നെയാണ് നാട്ടുകാരാണ് പറയുന്നത്. പക്ഷെ ഇന്ന് എങ്ങനെയാ, ഇന്ന് നമുക്ക് ഒരുപാട് സംതൃപ്തിയാണ്. ആസിൽ വന്ന ശേഷം ഒരുപാട് പേര് വിജയിപ്പിക്കാൻ സാധിക്കുന്നു. അവരുടെ ഇന്ന പ്രാർത്ഥനയില്ലേ അല്ലേ, നമ്മുടെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവരെ നമ്മളെ എടുത്ത് പറയാ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്ക് സാധിക്കാൻ നമുക്ക് ആസിൽ വന്നു. അപ്പൊ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇന്ന് നമുക്ക് ആസിൽ പങ്കു കഴിഞ്ഞിട്ട്. അത് ഞങ്ങൾക്ക് മാത്രമല്ല, ലീഡേഴ്സ് ഇപ്പൊ വിജയിച്ചു വന്നിരിക്കുന്ന എല്ലാ ലീഡേഴ്സും മാത്രമല്ല, നമ്മൾക്ക് ഓരോർക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആസിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെന്താ കിട്ടും, ഒരുപാട് നല്ല യാത്രകൾ അല്ലേ. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ? ആർക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ട്? എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ യാത്ര പോവാറുണ്ടോ? ആസിന് വന്നിട്ടല്ല, ആസിന് മുന്നേ യാത്ര പോവാറുണ്ടോ? പോവാറുണ്ട്, കുറച്ച് പേരൊക്കെ പോവാറുണ്ട്. പക്ഷെ എല്ലാവരും പോവാറില്ല. എന്നെ സമയത്ത് തൃശ്ശൂർ, എറണാകുളം ആ ഒരു രണ്ട് സ്ഥലമേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ അവിടെ അപ്പുറത്ത് ഒരു ടൂർ പോലും പോയിട്ടില്ല. ചെറുപ്പത്തിലാണെങ്കിൽ അച്ഛനമ്മയും വിട്ടിട്ടില്ല, വലുതാക്കിയാണെങ്കിലും തിരിച്ചാളും കൊണ്ടുപോയിട്ടില്ല. അപ്പോ ഇന്നാണെങ്കിൽ അങ്ങനെയാണ്, ആസിന് വന്നതിന് ശേഷം എവിടേക്ക് പോവാത്തല്ലേ. ഇന്ന് ആസിന് വന്ന് കേരളത്തിന്റെ മിക്ക സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. സാറിനവിടെ മിക്ക സ്ഥലം പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, തായ്ലാന്റ് വരെ എത്തിയിട്ടുണ്ട്. ഈ ആസിന് വന്നതിന് ശേഷമാണ് പറയാ പാസ്പോർട്ട് വരെ എടുത്ത്. പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടേ ഉണ്ടല്ല, അതിന്റെ ആവശ്യം നമുക്ക് വരില്ലായിരുന്നു. ആ ചിന്തയായിരുന്നു. പക്ഷെ ആസിന് വന്ന് പെട്ടെന്നായിരുന്നു തായ്ലൻഡിലേക്ക് അവര് പാസ്പോർട്ടൊക്കെ എടുത്ത്, എമർജൻസി പാസ്പോർട്ട് ഒക്കെ വരില്ലേ, പൈസ കൂടുതൽ കൊടുത്തിട്ട് അങ്ങനെയാണ് പാസ്പോർട്ട് എടുത്ത്. അപ്പൊ ഒരുപാട് ഒരുപാട് യാത്രകൾ പോവാനായിട്ട് നമുക്ക് ആസിന് സാധിക്കുന്നുണ്ട്. ഒരു അൾട്ടിമേറ്റ് പറയാം, ഹാപ്പിനെസ് ആണ്. ഇന്ന് ഞാൻ സന്തോഷത്തോട് കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആസിയുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് സന്തോഷം ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. ഏതൊക്കെ അതിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പൊ മക്കളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ല, നമ്മൾ പഠിക്കുന്നുണ്ട്, ഇനി ഭാവി ആണെങ്കിൽ പോലും അവർ പതുക്കെ പതുക്കെ ആസിനും വരുന്നുണ്ട്. അവർ നിർബന്ധിക്കില്ല ഞങ്ങൾ ചെയ്യുന്നത്. അവർ ഞങ്ങള് ഓരോരോ പ്രോഗ്രാമിൽ പോകുമ്പോൾ മകനായാലും മകളായാലും അവരോടുള്ള സമയങ്ങളിലൊക്കെ പ്രോഗ്രാമിൽ വന്ന് അവർ ഇഷ്ടപ്പെട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലൊരു ടെൻഷൻ ഇല്ല. മാതാപിതാക്കളാണെങ്കിൽ ഗിരിസാമ അച്ഛനമ്മയാണ് ജീവിച്ചിരുന്നില്ല, പക്ഷെ എന്റെ അച്ഛനമ്മയെ ഗിരിസാകാലങ്ങളിൽ നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആങ്ങളമാർ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോ അവർക്കുണ്ട്, എന്റെ അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ അല്ലേ. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ അത് നിറവേറ്റി കൊടുക്കാൻ എന്നെ കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആശയം തന്നതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അച്ഛനാണ് എന്റെ സാഹിത്യമൊക്കെ കേട്ടിടുന്നത്. ഞാൻ തന്നെ സാഹിത്യം ചെയ്തത് ടാലന്റിൽ പോയപ്പോഴാണ്. അപ്പൊ ഞാൻ അമ്മയെ എങ്ങനെ അച്ഛനെ എങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ആലോചിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ അവസരം കിട്ടി. ഡൽഹി യൂണിവേഴ്സിറ്റി പോയപ്പോൾ നമ്മുടെ ഭീമാവ യാത്രയ്ക്ക് പോയപ്പോ അച്ഛനെ അമ്മയെ ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ആഗ്രഹങ്ങള് നിറവേറ്റാനായിട്ട് നിന്ന് ആശയപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരാക്കത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്ന് എല്ലാം പറയുന്ന സത്യമാണ്. കാരണം അന്ന് 2016 മൂർസാറെ കാണാൻ പോയപ്പോ മൂർസാർ എന്നോട് പറഞ്ഞിരുന്നു, ഗിരിജിഷെ ആസിയ എല്ലാം തരുന്നത്. പക്ഷെ അന്നത് നിർത്തി പറയുന്നതാണ് എനിക്ക് ഫീലിയത്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, ആസിയ എല്ലാം തരും. അത് നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ സ്വപ്നങ്ങൾ കാണാം, സ്വപ്നങ്ങളെല്ലാം മാസങ്ങൾ നിറവേറ്റാൻ സാധിക്കും. നമ്മുടെ പ്രാണീയത തന്നെ ഉണ്ടല്ലേ, എന്താണ് പ്രാണീയത്? പൂരൻ ഹോമി സഖി ആശ ഇത് ആസ്യ അഭിലാഷാലെ. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ആസ്യങ്ങളെ നിറവേറ്റാൻ സാധിക്കുമെന്നാണ് ടീച്ചി പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും സ്വപ്നങ്ങൾ കാണാം, സ്വപ്നങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യാം, നമ്മുടെ ലീഡേഴ്സിന് അയച്ചു കൊടുക്കാം. നമ്മുടെ ഏതൊക്കെ ലീഡേഴ്സാണ് ും
ദയവാണ്. പിന്നെ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുക, 100% യൂസ് ചെയ്യുക, പ്രൊമോട്ട്.
ചെയ്യേണ്ടത്. വിജയങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു വാക്യം ഗ്രാമോത്സവം എപ്പോഴും പറയാറുണ്ടല്ലേ, ചട്നാഹി ചട്നാഹേ ഹർദിനാഹേ പട്നാഹി. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ടൊന്നും നമുക്ക് ഒരു ലെവലും കയറാൻ സാധിക്കില്ല. ചാടി ചാടി കയറണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ വർഷം 2024 ഡിസംബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവർ ആഗ്രഹിച്ച എന്തൊക്കെ അവരാണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടാനായിട്ട് സാധിക്കട്ടെ. ഇത്രയും നല്ലൊരു അവസരം, കാരണം ഗിരി സാറിന് അവസരം കിട്ടിയിരുന്നു, എനിക്കും ഒരു അവസരം കിട്ടി. ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ വന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത്, അപ്പൊ അതിനൊരു ടെൻഷൻ ഇല്ലാതെ സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഇത്രയും ഒരു അവസരം കിട്ടിയത് ഡോക്ടർ രാജൻ സാറും മൂർത്തി സാറും പിന്നു സാറും അവരുടെയൊക്കെ എല്ലാ സപ്പോർട്ടാണ്. പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് സപ്പോർട്ട് വേണുഗോപാൽ സാർ ഒത്തിരി തവണ ഇച്ഛിച്ചിരുന്നു, ഫോട്ടോയ്ക്ക് അയക്കും, അതേപോലെ തന്നെ എപ്പോഴെത്തും. അപ്പൊ ട്രെയിൻ കയറിപ്പോ തുടങ്ങിയ ആൾ ഫോളോ അപ്പ് ചെയ്യുക, എവിടെ എത്തി എങ്ങനെ വരുന്നതൊക്കെ. അപ്പൊ വേണുഗോപാൽ സാറിന് ഒരുപാട് നന്ദി. പിന്നെ ഇവിടേക്ക് ക്ഷണിച്ച നമ്മുടെ ഗോപ സാറ്, വിനോദ സാറ് എല്ലാ ലീഡേഴ്സും ഒരുപാട് ഒരുപാട് നന്ദി പറയാൻ ഈ അവസരത്തിൽ. എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് വിജയിച്ചിട്ടുണ്ടാവട്ടെ. അതെല്ലാം